സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു ഉണ്ട്. താബിഈങ്ങ സയ്യിദു താബിഈൻ, താബിഈങ്ങളുടെ നേതാവ് എന്നറിയപ്പെടുന്ന പ്രഗത്ഭനായ പണ്ഡിതനാണ് സഈദ് ഇബ്നു ജുബൈർ. നേരത്തെ പറഞ്ഞത് സഈദ് ഇബ്നു മുസയ്യബ് റഹ്മത്തുള്ളാഹി അലൈഹി റളിയല്ലാഹു അൻഹു. ഒരുപാട് മഹത്തുക്കളെ നമുക്ക് അറിയണം അല്ലേ? ഒരുപാട് സ്വഹാബികൾ, താബിഈങ്ങൾ, താബിഉ താബിഈങ്ങൾ, ഇവരാണ് ഈ ദീനിനെ കൊണ്ടുവന്നത്, ഇവരാണ് ആ ദീനെ നമുക്ക് പരിചയപ്പെടുത്തിയത്. അവരില്ലെങ്കിൽ ഖുർആൻ നമുക്കില്ല, അവരില്ലെങ്കിൽ ഹദീസ് നമ്മിലേക്ക് എത്തില്ല, അവരില്ലെങ്കിൽ ഈമാനും ഹിക്മത്തും നമ്മിലേക്ക് എത്തില്ല. മഹാനായ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറയുമായിരുന്നു, ഇന്ന ഖിസസൽ ഖിസസ സ്വാലിഹീന അഹബ്ബു ഇലയ്യ മിൻ കസീരി മസായിലിൽ ഫിഖ്. ഫിഖ്ഹിന്റെ ഒരുപാട് മസാലകൾ പഠിച്ചെടുക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം സജ്ജനങ്ങളുടെ ചരിത്രം കേൾക്കലാണ്. കാരണം ആ ചരിത്രങ്ങളിൽ നമുക്ക് ഈമാൻ കിട്ടുന്നതാണ്. ഒരുപാട് മസാല പഠിക്കുക, അത് ഹലാലാണോ ഹറാമാണോ, ഇതിനേക്കാളൊക്കെയും എനിക്കിഷ്ടം ആര് പറയാൻ? ഫുഖഹാക്കളുടെ നേതാവ് മഹാനായ അബൂ ഹനീഫ ദർകുഫി റളിയല്ലാഹു അൻഹു. ഒരുപാട് മസാല പഠിക്കുന്നതിനേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നത് സ്വാലിഹീങ്ങളുടെ ചരിത്രം പഠിക്കലാണ്. കാരണം അതിലൊക്കെ അത് ഒരു ജീവിതത്തിന്റെ ആകത്തുകയാണ്. നമ്മൾ പഠിച്ചെടുക്കുന്ന കുറച്ചിലുണ്ട്, ഒരുപാട് കാലം പഠിച്ചതിന്റെ ആകത്തുകയാണ് അവരുടെ ജീവിത ചരിത്രം എന്ന് പറയുന്നത്. സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു, സയ്യിദു താബിഈൻ, മഹാനവറുകൾ, വളരെ ദാരുണമായി കൊല്ലപ്പെട്ട ആളാണ്. ഹജ്ജാജ് ബിൻ യൂസുഫ് എന്ന് പറയുന്ന കൊലയാളിയായ ഭരണാധികാരി നമ്മൾ ഒരുപാട് തവണ കേട്ടതാണ്. ഹജ്ജാജ് ബിൻ യൂസുഫിനെ കുറിച്ച് അദ്ദേഹം അവസാനമായി കൊലപ്പെടുത്തിയത് ഈ താബിഈയാണ്. പിന്നെ ഒരാളെ കൊല്ലാൻ പറ്റിയിട്ടില്ല എന്നാണ്. മഹാനവറുകൾ 12 കൊല്ലം ഒളിവിലായിരുന്നു. വെറുതെ കൊല്ല, ഒരു ആലിമാണ് കൊല്ല, അങ്ങനെ ഉണ്ടാവൂലെ? അത് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവുന്ന ഇങ്ങനത്തെ സംഭവങ്ങൾ. സജ്ജനങ്ങളായ ആളുകൾ എന്ത് ചെയ്യും? ദഅവത്ത് ചെയ്യുന്ന ആളുകൾ, പ്രബോധനം ചെയ്യുന്ന ആളുകൾ, ആളുകൾക്ക് നല്ലത് പഠിപ്പിച്ചു കൊടുക്കുന്ന ആൾക്കാർ, ഓരൊക്കെ ചാൻസ് കിട്ടിയാൽ കൊല്ലുന്നതാണ്. അപ്പൊ ഈ ദഅവത്ത് ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്യണം? ചാൻസ് കിട്ടിയാൽ മരിക്കാൻ തയ്യാറായിട്ട് തന്നെ നടക്കും വേണം. അതാണ് അതിന്റെ ആകത്തുക. സയ്യിദുൽ മുസയ്യിബ് എന്ന 12 കൊല്ലം മുങ്ങി കടന്നു. പിന്നെ ഇനി എന്തിനേയും മുങ്ങി കടക്കുന്നത്? മുമ്പിലേക്ക് വന്നു. അങ്ങനെ അങ്ങനെ മുമ്പിലേക്ക് വന്നപ്പോ ഹജ്ജാജ് ഇബ്നു യൂസഫ് നോക്കിയിട്ട് നീ ആരാന്ന് ചോദിച്ചു. അയാൾക്കറിയാം ഇത് സയ്യിദുൽ ജുബൈർ എന്നവരാണ്, സയ്യിദു താബിഈനാണ്, പ്രഗത്ഭനായ പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ സയ്യിദ് ഇബ്നു ജുബൈർ, ഞാൻ സയ്യിദ് ഇബ്നു ജുബൈറാണ്. മഹാനായ അല്ലാമ മുബാറക് ഫൂരി തുഹ്ഫത്തുൽ അഹ്വദിയിൽ ഈ സംഭവം വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. തുർമുദിയുടെ സർഹാണത്. ഇന്ത്യക്കാരനായ പ്രഗത്ഭനായ പണ്ഡിതൻ. അപ്പോ അന സയ്യിദ് ഇബ്നു ജുബൈർ, സയ്യിദ് എന്ന് പറഞ്ഞാൽ ആ വിജയിച്ച ആള് എന്നാണ്. ജുബൈർ എന്ന് പറഞ്ഞാൽ, ജാബിർ എന്ന് പറഞ്ഞാൽ ഒരു വിഷയം പരിഹരിക്കുന്ന ആൾക്കാണ് ജാബിർ എന്ന് പറയാം. ഒരു കേസ് പരിഹരിച്ചു, ഒരു തർക്കം പരിഹരിച്ചു, അതിനാണ് ജബറ, ജാബിർ എന്ന പ്രയോഗം അതിനാണ് വരെ. അതിന്റെ ചെറിയ കുഞ്ഞു ജാബിർ എന്നാണ് എന്ത് ഈ ജുബൈർ എന്ന് പറഞ്ഞാൽ. പെൺകുട്ടികളുടെ പേര് ജുവൈരിയ എന്നാണ്, അത് ജുബൈരിയ എന്നല്ല, ജുവൈരിയ എന്നാണ്. ജുവൈരിയ, ജാരിയ, ജുവൈരിയ. ജാരിയ എന്ന് പറഞ്ഞാൽ പെൺകുട്ടി, ജുവൈരിയ എന്ന കൊച്ചു പെൺകുട്ടി എന്നാണ്. കുഞ്ഞുമോൾ എന്ന് പറയില്ലേ, അതെന്റെ അർത്ഥം ജുവൈരിയ എന്ന്. സയ്യിദ് ഇബ്നു ജുബൈർ ആണ് എന്റെ പേര്. അപ്പോ ഹജ്ജാജ് ബിൻ യൂസഫ് പറഞ്ഞു, നിന്റെ പേര് ഷഖീബ് ഇബ്നു ഖുസൈർ ആണ് എന്ന് പറഞ്ഞു. സയ്യിദ് എന്ന വിജയിച്ച ആള്, ഷഖീ എന്ന പരാജയപ്പെട്ട ആള്. നീ ഷഖീയാണ്, നിന്റെ വാപ്പാന്റെ പേര് ജുബൈർ അല്ല, ഖുസൈർ ആണ്. ഖുസൈർ എന്ന് പറഞ്ഞാൽ എല്ലാം പൊട്ടിച്ചു കളയുന്ന ആള്, പരിഹരിക്കുന്ന ആളല്ല. അപ്പൊ ഉമ്മി അദ്റാ ബിമാ സമ്മത്തിനി, എന്റെ ഉമ്മാക്കറിയാം എന്റെ ഉമ്മ, ഉമ്മ എനിക്ക് പേരിട്ടത്, വാപ്പ ചെറുപ്പത്തിൽ മരിച്ചുപോയ എന്റെ ഉമ്മയാണ് എന്നെ വളർത്തിയത്, എന്റെ ഉമ്മാക്കറിയാം എന്റെ പേരെന്താണ്. ആ അങ്ങനെയാണോ? ഞാനേ നിനക്ക് തീ തരാൻ പോവാണ്, തീയാണ് തരാൻ പോണത്. അല്ലാ, തീയൊക്കെ നിന്റെ കയ്യിലാണെങ്കിൽ ഞാൻ നിന്നെ ഇലാഹായിട്ട് വിശ്വസിക്കുമല്ലോ ഒക്കെ പറയാൻ ഭയങ്കര ധൈര്യമാണ്. ഹജ്ജാജ് യൂസഫ് എന്ന മൂക്കത്ത് ശുണ്ടിയുള്ളവന് അധികാരം അല്ല കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കാലങ്ങൾക്ക് മുമ്പേ പറഞ്ഞു, ഇങ്ങനെ കൊലയാളികളായ ഭരണാധികാരികൾ എന്റെ കാലശേഷം നിങ്ങൾക്ക് കാണാൻ കഴിയും. സഫാക്കീന ദിമ, രക്തം ചൊരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ കാണാൻ കഴിയുന്നതാണ് ഹജ്ജാജ് യൂസഫ്. അങ്ങനെയൊക്കെ ആണെങ്കിലും അദ്ദേഹം അദ്ദേഹം കൊല ചെയ്തവരിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊല ചെയ്ത മുഴുവൻ ക്രിമിനലുകളെയും ഹജ്ജാജ് യൂസഫ് വകവരുത്തിയിരുന്ന, അങ്ങനെ ഒരു നല്ല കാര്യത്തിൽ വന്നിട്ടുണ്ട്. അത് അള്ളാഹു ചെയ്തൊരു ഹിക്മത്താണ്. ഉസ്മാൻ തങ്ങളുടെ ക്രിമിനലുകളെ പിടിക്കാൻ പറ്റാതെ, ഭരണാധികാരികൾക്ക് അവരെ പിടികിട്ടാൻ പറ്റാതെ ഒരവസ്ഥ ഉണ്ടായപ്പോൾ അവരെ മുഴുവൻ പിടിച്ചു കൊന്നതാരാണ് ഹജ്ജാജ് ഇബ്നു യൂസഫ്. പക്ഷെ ഹജ്ജാജ് ഒരുപാട് നിരപരാധികളെ കൊന്നുപോയി, അതാണ് സംഭവിച്ചത്. അലല്ലാഹ്, അലിമീങ്ങൾ എന്നാലും ഹജ്ജാജ് ഇബ്നു യൂസഫിനെ കുറ്റം പറയണ്ട എന്ന് പറയും. കാരണം അദ്ദേഹം ചില നന്മകളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. നമ്മുടെ മുസഹഫിലെ അക്കവും പുള്ളിയും, പുള്ളിയും കുത്തക്കല്ല ബാഹിനും താനൊക്കെ, ആ ഈ സംഭവങ്ങളൊക്കെ അറബി അല്ലാത്ത ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന കാലം. ഖുർആൻ അവർക്ക് വായിക്കാൻ കഴിയില്ല, കുത്തുമ്പുള്ളി ഇല്ലാതിരുന്ന, ഫത്വും ഖസറൊക്കെ വേണ്ടേ, അത് ചേർക്കണമെന്ന് ഓർഡർ ചെയ്ത് ആ വിഷയം നടപ്പാക്കപ്പെടുന്നത് അയാളുടെ കാലത്താണ്.
അപ്പൊ ചിലരൊക്കെ പറയും ഹജ്ജാജ് യൂസഫ് അങ്ങനെയൊക്കെ ചെയ്താലും അവൻ കൊലയാളിയാണ്, എന്നാലും അംറുഹു ഇലല്ലാഹ്, അവന്റെ കാര്യം അള്ളാഹിന്റെ അടുത്ത് വിടുക, നമ്മളിപ്പോ ചർച്ച ചെയ്തിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയും. ഷാഫി ഇമാം ഒക്കെ പറഞ്ഞു കസ്ബാ ബിഹി ളാലിമ, അവൻ അക്രമിയാണ്, അത് സംശയമില്ല, ദുൽമ് ചെയ്തിട്ടുണ്ട്. സയ്യിദ് ഇബ്നു ജുബൈർ എന്നവരെ എന്റെ എനിക്ക് നരകം തരാൻ നിനക്ക് കഴിവുണ്ടെങ്കിൽ ഞാൻ നിന്നെ ഇലാഹായിട്ട് വിശ്വസിക്കുമല്ലോ എന്ന്. അപ്പൊ അദ്ദേഹത്തിന്റെ ദേഷ്യം ഇങ്ങനെ വന്നു. അത് പറഞ്ഞ് കുറെ പൈസ കൊണ്ടുവരും എന്ന് പറഞ്ഞു, ഒരുപാട് വെള്ളിയുടെയും സ്വർണത്തിന്റെയും നാണയങ്ങൾ സയ്യിദിന്റെ മുമ്പിൽ ചൊരിഞ്ഞു കൊടുക്കൂ എന്ന് പറഞ്ഞു. പൈസ കണ്ടാൽ കോലം മാറുന്ന ആൾക്കാരുണ്ട്. അപ്പൊ സയ്യിദ് ഇബ്നു ജുബൈർ എന്നവര് അങ്ങനെ പൈസ കണ്ടാൽ പിന്നെ തന്റെ നിലപാടുകൾ മാറ്റുമോ എന്ന് തോന്നി. പറഞ്ഞു, യാ ഹജ്ജാജ്, ഹജ്ജാജേ, ഇനി തഖത്ത ഹാദൽ മാൽ വസീലതൻ ലിൻഖാദി നഫ്സിക മിൻ അദാബില്ലാ ഫനിഅമത്. ഹജ്ജാജെ, ഈ പൈസയെല്ലാം നാളെ നീ നരകത്തിൽ നിന്ന് നിന്റെ നഫ്സിനെ രക്ഷപ്പെടുത്താൻ ഉപയോഗിക്കുകയാണെങ്കിൽ മാഷാ അല്ലാ, നീ ചെയ്യുന്ന നല്ല പണിയാണ്. അതല്ല, അഹങ്കരിക്കാനാണോ നീ ഈ പൈസയൊക്കെ കാണിച്ചു തരുന്നത്? എനിക്കിതൊന്നും വേണ്ട ഹജ്ജാജ്, ഐ എം സോറി, എനിക്ക് വേണ്ട. അദ്ദേഹം അടുത്ത് ചെയ്ത പണി എന്താണെന്നറിയോ? നല്ല വീണ വായിക്കുന്ന ആളുകളെ കൊണ്ടുവന്നു, വീണ വായിക്കുന്ന ഉഴുത്, ഉഴുത് എന്ന് പറഞ്ഞ ഈ ഉഴുത് എന്ന് പറയുമ്പോ ഒരു വിറ്റ് ഓർമ്മ വരുന്നുണ്ട് എനിക്കത്. ഇപ്പൊ പറയേണ്ട സമയമല്ല അത്, ഈ സുബ്ഹാനല്ലാഹ്, അത് നമ്മൾ അറിയുന്ന ഒരാൾ, ജീവിച്ചിരിക്കുന്ന ഒരാളുണ്ട്. അത് വളരെ കാലങ്ങൾക്ക് മുമ്പ് 1960 ബോംബെയില് ഖത്തർക്ക് പോകാൻ വേണ്ടിട്ട് അദ്ദേഹം വിസ കിട്ടാതെ ഒരു അറബി വന്നപ്പോ അദ്ദേഹത്തിന് കാണാൻ വേണ്ടി ചെന്ന് അദ്ദേഹം തന്നെ അമ്മായിന്റെ മോനെ, ജീവിച്ചിരിക്കുന്ന ആളാട്ടോ, ഞാൻ വളരെ അടുത്തറിയുന്ന ആളാണ്, പാലക്കാട് ജില്ലക്കാരനാണ്, നൂഫലൊന്നല്ല, കുറെ മുമ്പത്തെ കഥയാണ്. അപ്പോ 60 കഥയാണല്ലോ. അങ്ങനെ ഇവർക്ക് അറബി അറിയില്ലല്ലോ ഈ അറബിനോട് സംസാരിക്കാൻ. അങ്ങനെ ഇവര് ബോംബെയിലെ ഹോട്ടൽ റൂമിലേക്ക് വന്നപ്പോ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഉമ്മയോ പെങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞു, അറബിയുടെ അതൊക്കെ ഉണ്ട്. അങ്ങനെ ഇന്റർവ്യൂ അന്ന് അങ്ങനെ ചോദിക്കലല്ലേ. അപ്പൊ ഇവര് കാര്യങ്ങളൊക്കെ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹം ഇയാളോട് ചോദിച്ചു, ഉഴുതുണ്ടോ? ഉഴുതുണ്ടല്ലോ നമ്മളെ ഉഴുത്, അന്നൊന്നും ഉഴുത് സ്പെഷ്യൽ ആരും അറിഞ്ഞു തുടങ്ങിയിട്ടില്ല. നമ്മളെ നാട്ടിലൊക്കെ ഉഴുത് എന്താണെന്നറിയില്ല, ഉഴുത് ഉഴുത് എന്നപ്പോ. അപ്പൊ ഈ ആള് അയാളെ അമ്മയുടെ ഡാ നമ്മൾ മുസ്ലിമാണെന്നാ ചോദിക്കണേ, ആ ഉഴുതാണ് ചെല്ലാൻ പറയണത്, അതിന്റെ കയ്യും കെട്ടി നിന്നിട്ട് ഉറക്കണോ, ഔദു ബില്ലാഹി മിനശ്ശ, അതിലെ അറബി ചിരിച്ച് ചിരിച്ച് കട്ടിൽ വന്ന് താഴെ വീണു. ഉഴുത് എന്നാ അറിയില്ലല്ലോ, അറിയാത്ത കാലത്തല്ലേ. സുബ്ഹാനല്ലാഹ്, ആയിരിക്കട്ടെ. ഉഴുത് എന്ന് അറബിയിൽ പറഞ്ഞാൽ വീണയാണ്, വീണ അത് മുളയുടെ കമ്പെടുത്തിട്ട് ഓട്ടുണ്ടാക്കിയിട്ട് നമ്മള് ഫ്ലൂട്ട് എന്നൊക്കെ പറയില്ലേ. അപ്പോ സയ്യിദ് ഇബ്നു ജുബൈർ എന്നവരുടെ അദ്ദേഹത്തെ എന്തെങ്കിലും മനംമാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉഴുത് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ഈ മുളയുടെ സാധനം പാട്ടുപാടുന്ന പെൺകുട്ടികളെയും വിളിച്ചു, അവര് പാട്ടുപാടി ഇവിടെ വീണ വായിച്ചു, അവര് ഈ ഫ്ലൂട്ടിൽ പ്ലേ ചെയ്തു. അപ്പൊ ഇദ്ദേഹം കരയാൻ തുടങ്ങി. കരഞ്ഞപ്പോ ഹജ്ജാജ് ചോദിച്ചു, അല്ല ഈ ആനന്ദമുള്ള ഒരു സമയ സന്ദർഭത്തിൽ നിങ്ങൾ എന്തിനേ കരയണത് എന്ന് ചോദിച്ചു. പറഞ്ഞു, ഹറാം, ഈ മുള, ഈ സാധനം അതൊരു ഹലാലായ സാധനമാണ്, പക്ഷെ അത് ഒരു ഹറാം ചെയ്യാൻ വേണ്ടി നീ ഉപയോഗിച്ചു ഇവിടെ. പിന്നെ വജാരിയത്തിന് ഹറാം, ഈ പെൺകുട്ടി ഏതെങ്കിലും ജോലി കിട്ടി ശമ്പളം വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്, അവളെ കൊണ്ട് പാട്ടുപാടിച്ചല്ലേ, അത് ഹറാമിലല്ലേ നിങ്ങൾ ഉപയോഗിച്ചത്, എനിക്കത് സഹിക്കാൻ പറ്റണില്ല, ഞാൻ അതുകൊണ്ട് കരഞ്ഞതാണ്. അതിൽ ഹജ്ജാജ് ഉഖ്തുലു, കൊന്നേക്കണം, അദ്ദേഹത്തെ വധിച്ചോളൂ എന്ന് പറഞ്ഞു. ഗയ്യിറുൽ ഖിബ്ല, ഖിബ്ലയിലേക്ക് മുഖം തിരിക്കരുത് എന്ന് പറഞ്ഞു. ദേഷ്യം കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഐനമാ തുവല്ലു ഫസമ്മ വജ്ഹുല്ലാ, നിങ്ങൾ എവിടേക്ക് ആര് മുഖം തിരിച്ചാ, എവിടേക്ക് തിരിഞ്ഞാലും അവിടെ അള്ളാഹുവിന്റെ വജ്ഹുണ്ടല്ലോ എന്ന്. കമിഴ്ത്തി കിടത്തിക്കോളൂ എന്ന് പറഞ്ഞു ഹജ്ജാജ്, കമിഴ്ത്തി കിടത്ത് എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തുൽ ഖറാ. അദ്ദേഹം വിട്ടുകൊടുത്തില്ല. അങ്ങനെ കത്തി കഴുത്തിലേക്ക് വീഴാൻ വേണ്ടി പോകും, പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽഖാക ബിഹാ ഇൻദല്ലാഹ്. ഹജ്ജാജേ, ഞാൻ പറയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ വാക്കുകൊണ്ട് ഞാനും നീയും നാളെ കണ്ടുമുട്ടും കേട്ടോ. അള്ളാഹുമ്മ ലാ തുസല്ലിത് ഹജ്ജാജൻ അലാ അഹദിൻ ബഅദി, പടച്ചവനെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഒരാളെയും വധിക്കാൻ ഇവന് അവസരം കൊടുക്കരുതേ എന്ന് പറഞ്ഞു കടന്നുകൊടുത്തതാ. അങ്ങനെ ഷഹീദായ മഹാനാണ് സയ്യിദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു. അങ്ങനെ ചോര ഇയാളുടെ കൈയിന്റെ ഭാഗത്തേക്ക് ഒരു ചോര തെറിച്ചിരുന്നു ഹജ്ജാജിന്റെ. ആ രാത്രി മുതൽ ഇയാൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. 60 ദിവസമാണ് ഹജ്ജാജ് എന്നത്, എല്ലാ ദിവസവും ഉറക്കത്തിൽ എഴുന്നേൽക്കും. മാലി വലി സയ്യിദ്,
മാലി വലി സഈദ് ഈ പശുക്കളൊക്കെ മൂങ്ങുന്ന പോലെ കരയുന്ന പോലെ ഉറക്ക കരയി ഉറക്കത്തിൽ എഴുന്നേറ്റു. മാലി വലി സഈദ് സഈദതാ എന്നെ പിടിച്ചു വഹിക്കുന്നു, എന്റെ എനിക്കും സഈദിനും വെച്ചത് എന്നിങ്ങനെ പറഞ്ഞു. അക്കാരൊക്കെ പറഞ്ഞു അസ്വാബത്ത് ഹുദഅബത്ത് സഈദ്, സഈദ് ഇബ്നു ജുബൈറിന്റെ ദുആയാണ് അവനെ പറ്റിയിട്ടുള്ളത്. 60 ദിവസം അങ്ങനെ മൃഗങ്ങളെപ്പോലെ ശ്രദ്ധിച്ച് ദാരുണമായി ഹജ്ജാജ് ഇബ്നീസ് മരിക്കുക. ഒരാൾക്കും ആ ദുആ അങ്ങനെ തന്നെ ഫലിച്ചു, ഒരാളെയും പിന്നെ തൊടാൻ കിട്ടിയിട്ടില്ല, പിന്നെ ഉറങ്ങാൻ പറ്റിയിട്ടില്ല, മരിക്കുന്ന ദിവസം വരെ ഉറക്ക് കിട്ടിയിട്ടില്ല. മാലി വലി സഈദ്, എന്താണ് എനിക്ക് പറ്റിയത്, സഈദിന് എന്താ പറ്റിയത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ അദ്ദേഹം അങ്ങനെ വലിയൊരു ആ ഒരു വലിയൊരു അക്രമം ചെയ്യുന്ന സമയത്ത് പോലും മുഅ്മിനീങ്ങളായ ആളുകളെ നമ്മൾ അറിയണം, ഈ ദീൻ ത്യാഗം സഹിച്ചുകൊണ്ടുണ്ടായ ദീനാണ്. നമ്മളിങ്ങനെ സുഖിച്ചിട്ടിങ്ങനെ മരിച്ചു പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്ന കുഴപ്പമൊന്നുമില്ല, പക്ഷേ പ്രതിസന്ധികൾ വരുന്ന സമയം നേരിടാൻ എന്ത് ചെയ്യണം, മനുഷ്യന്മാർ ഈമാനികമായി തയ്യാറാവണം, അവിടെ പേടിച്ചിരിക്കരുത്. സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹു അങ്ങനെ ഒരു കലിമ ആ നേരത്ത് പറയാൻ ധൈര്യമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽഖാക ബിഹാ ഇൻദല്ലാഹ്, ഹജ്ജാജേ നീ അറിഞ്ഞോ ഞാൻ കലിമ ചൊല്ലി മരിക്കുകയാണ്, ഈ വാക്ക് നാളെ നീയും ഞാനുമുള്ള തർക്കത്തിൽ ഈ വാക്കാണ് നാളെ സാക്ഷി പറയാൻ വേണ്ടി വരിക. കലിമ ചൊല്ലി എന്നെ നീ എന്തിനു കൊന്നു എന്ന് അല്ലാഹു നിന്നോട് ചോദിക്കും ഹജ്ജാജ്, മറുപടി കണ്ടുവച്ചോ എന്നൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ വഅൻദിറുഹും യൗമൽ ഹസ്റ സങ്കടപ്പെടുന്ന ദിവസത്തെ നിങ്ങൾ ഓർമ്മിപ്പിച്ചു കൊടുക്കണം. അതുകൊണ്ടാ ഏറ്റവും നല്ല ജിഹാദ് എന്ന് പറയുന്നത് അഫ്ളുൽ ജിഹാദി കലിമത്തു ഹഖിൻ ഇൻദ സുൽത്താനിൻ ജായിരിൻ, അക്രമിയായ ഭരണാധികാരിയുടെ മുമ്പിൽ ചെന്നിട്ട് സത്യം തുറന്നു പറയലാണ് ഏറ്റവും വലിയ ധർമ്മസമരം എന്ന് പറയാം. ആ ധർമ്മസമരം ചെയ്തു വഅൻദിറുഹും യൗമൽ ഹസ്റ പരലോകത്തിന്റെ സങ്കടപ്പെടുന്ന ദിവസം ഓർക്കണേ എന്ന് താക്കീത് ചെയ്യൂ നബിയെ. ഇതാണ് സഈദ് ഇബ്നു ജുബൈർ എന്നവര് ഇവിടെ ചെയ്തത്. വഅൻദിറുഹും യൗമൽ ഹസ്റ ഇദ് ഖുദിയൽ അംറ് അല്ലാഹു അവന്റെ കാര്യം തീരുമാനിച്ച് ഉറപ്പിക്കുകയും വഹും ഫീ ഗഫല ഈ ജനങ്ങളെല്ലാം ഇന്നും അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കുകയാണ്. വഹും ലാ യുഅ്മിനൂൻ അവരാർക്കും വിശ്വസിക്കാൻ തോന്നുന്നില്ല. എന്നാൽ നബിയെ സങ്കടപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട് എന്ന് സർവക്രമകാരികൾക്കും അവിശ്വാസികൾക്കും ഓർമ്മിപ്പിച്ചു കൊടുക്കുക. ഭൂമിയും അതിന്റെ മീതുള്ള ആളുകളെയും ഞാൻ ഏറ്റെടുക്കും, നിങ്ങളൊക്കെ എന്റെ അടുത്തേക്ക് വരാൻ പോവുകയാണ് എന്ന് അള്ളാഹു പറയുന്ന ആ വാക്ക് വളരെ ശ്രദ്ധയോടെയും വളരെ ഗൗരവത്തിലുമേ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു നാളെ പരലോകത്ത് രക്ഷപ്പെടാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു സുബ്ഹാനഹു വതആല ഹബീബിന്റെ ഷഫാഅത്ത് നമുക്ക് നൽകട്ടെ. ഹബീബിന്റെ ഷഫാഅത്ത് അള്ളാഹു നമുക്ക് നൽകട്ടെ. ഈ ജീവിതം ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള അവസരമാക്കി അള്ളാഹു നമുക്ക് മാറ്റിത്തരട്ടെ. ലഭ്യമായ മുഴുവൻ സമയവും അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മുടെ മക്കളിലും കുടുംബത്തിലും ചുറ്റുപാടിലും നമ്മുടെ സമൂഹത്തിലും കൺകുളിർമയെ അള്ളാഹു നമുക്ക് കാണിച്ചു തരട്ടെ. പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും അള്ളാഹു അകറ്റിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ദുആ ചെയ്തുകൊണ്ട് പിരിയുകയാണ് ഇൻഷാ അല്ലാഹ്. പിന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയകാഫിഉ മസീദാ. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك، أنت كما ثنيت على نفسك، فلك الحمد ولك الشكر حتى ترضى. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد، الفاتح لما أغلق والخاتم لما سبق، وناصر الحق بالحق والهادي إلى صراطك المستقيم حق قدره ومقداره العظيم، على آله وأصحابه أجمعين. وصل اللهم ثواب ما قرأناه إلى حضرة روح نبينا وسيدنا محمد صلى الله عليه وسلم، إلى أرواح سيدنا نوح وسيدنا إبراهيم وسيدنا موسى وسيدنا عيسى وسيد الأنبياء محمد صلى الله عليه وسلم، إلى أرواح سائر الأنبياء والأولياء وصحابة رسولك والعلماء العاملين والمصنفين والفقهاء وسائر الصالحين. اللهم إنا نسألك بحق ما تلوناه من قرآنك الكريم، نسألك اللهم العفو والعافية. اللهم إنا نسألك العفو والعافية. اللهم إنا نسألك العفو والعافية والمعافاة الدائمة في الدين والدنيا والآخرة.
اللهم يسر عسيرنا وسهل أمورنا وأمور من أوصانا بالدعاء. اللهم اشفنا واشف مرضانا وعافنا وعاف مبتلانا. اللهم اشفنا واشف من أوصانا بالدعاء. اللهم فرج عنا كروبات كرباتنا. اللهم فرج عنا مصائبنا يا رب العالمين. اللهم احفظنا واحفظ بلادنا واحفظنا واحفظ عيالنا واحفظنا واحفظ أزواجنا وذرياتنا وأمتنا وإمتنا وإخوتنا وأخواتنا. اللهم احفظنا وكل ما رزقته لنا من كيد الكائدين ومكر الماكرين وظلم الظالمين وعين العائنين وسحر الساحرين وشر كل ذي شر أنت آخذ بناصيته إلى يوم الدين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم أصلح أولادنا، اللهم أصلح بناتنا، وأصلح إخوتنا، وأصلح أخواتنا، وأصلح شبابنا. اللهم أصلح أمتنا ودعاتنا وعلماءنا وعامتنا. اللهم اجعلنا هادين مهتدين غير ضالين ولا مضلين، سلما لأوليائك حربا لعدائك يا رب العالمين. اللهم بارك لنا في أشغالنا، بارك اللهم لنا في أعمالنا، بارك اللهم لنا في تجاراتنا، بارك اللهم لنا في تعلمنا وتعليمنا، بارك اللهم لنا في حضرنا وسفرنا. اللهم بارك لنا في مجلسنا هذا، اللهم بارك لنا في مجلسنا هذا. اللهم اجعل مجلسنا مجلسا يستجاب لدعوتنا. اللهم استجب دعوتنا يا مجيب دعوة المضطرين. يا رحمن الدنيا والآخرة ارحمنا برحمتك الواسعة ظاهرة وباطنة. ربنا اغفر لنا ولوالدينا، ربنا ارحمهم كما ربونا صغارا. اللهم إنا نعوذ بك من الهم والحزن، ونعوذ بك من العجز والكسل، ونعوذ بك من الجبن والبخل، ونعوذ بك اللهم من غلبة الدين وقهر الرجال. ربنا أغننا بحلالك عن حرامك، وبطاعتك عن معصيتك، وبفضلك عن من سواك. اللهم اجعل هذا البلد آمنا مطمئنا، رخاء سخاء، وسائر بلاد المسلمين، وسائر بلاد العالمين. اللهم احفظ حكامنا، اللهم أيدهم بالحق، وأيد الحق بهم يا رب العالمين. اللهم ارحم الشيخ زايد والشيخ مكتوم وإخوان الإمارات الذين انتقلوا إلى رحمتك. اللهم افض عليهم من فيوضاتك ورحماتك يا رب العالمين. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله، توفنا مسلمين وألحقنا بالصالحين، توفنا مسلمين وألحقنا بالصالحين، توفنا مسلمين وأنت راض عنا، وألحقنا يا مولانا بالصالحين. اللهم اجعل لنا بيد رسولك صلى الله عليه وسلم شربة هنيئة مريئة لا نظمأ بعدها أبدا. اللهم شفع حبيبنا صلى الله عليه وسلم فينا، اللهم شفعه فينا، اللهم شفعه فينا، اللهم شفعه فينا. اللهم ارزقنا في الدنيا رؤيته في المنام واليقظة، اللهم ارزقنا رؤيته في المنام واليقظة. اللهم ارزقنا لذة النظر إلى وجهك يا رب العالمين. يا